കൊല്ലവർഷം 1799 ചിങ്ങമാസം ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങൾ കൂറ് അടിസ്ഥാനപ്പെടുത്തി പറയുന്ന ഫലങ്ങളാണ് ഇനി പറയുന്നത്. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തിക കാൽ, ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന കാലമാണ്. എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും. സൗഹൃദം കൊണ്ട് എല്ലാവരുടെയും പ്രശംസ നേടിയെടുക്കുന്ന കാലമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കുന്ന കാലമാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ സംതൃപ്തകരമായിരിക്കും. ചെലവുകൾ അധികരിക്കും. മാസമധ്യം കഴിഞ്ഞ് സാമ്പത്തിക പുരോഗതി കൈവരിക്കാവുന്ന കാലമാണ്. ബന്ധുജന സഹായത്താൽ കാര്യവിജയമുണ്ടാകും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. വിദേശത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കുകയും ചെയ്യും. പൊതുരംഗത്ത് എതിരാളികളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ തരണം ചെയ്യുന്ന കാലമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദുർഗാഭജനം നടത്തുക. ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇടവക്കൂർ, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അരഭാഗം. അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക സാമ്പത്തിക വിഷമതകൾ ശമിക്കും. ആരോഗ്യപരമായി ഉന്മേഷം അനുഭവപ്പെടുന്ന കാലമാണ്. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. തൊഴിൽപരമായ യാത്രകൾ വേണ്ടിവരും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും. വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കാവുന്ന കാലമാണ്. തൊഴിൽ രംഗത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും. കടബാധ്യത കുറയ്ക്കുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാം. പുതിയ ബിസിനസ്സിൽ പണമിറക്കാൻ പറ്റുന്ന അവസരമല്ല. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാലക്ഷ്മി ഭജനം നടത്തുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി അഷ്ടലക്ഷ്മി സ്തോത്രം ലഭിക്കുന്നത് ഉത്തമമാണ്. മിഥുനക്കൂർ, മകയിരമര, തിരുവാതിര, പുണർദമുക്കാൽ. പൊതുവിൽ ഗുണഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന കാലമാണ്. തൊഴിൽപരമായ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സാധിക്കും. ബന്ധുജനങ്ങളിൽ നിന്ന് പ്രതികൂല സമീപനം ഉണ്ടാകും. സഹോദര സ്ഥാനീയരുമായി സ്വരച്ചേർച്ചക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന പിരിമുറുക്കം അവസാനിക്കും. സാമ്പത്തിക വിഷമതകൾ ശമിക്കും. വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും. പണമിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തുക. തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ കൂടുതലായി വേണ്ടിവരും. മുതിർന്നവരുമായി അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ട്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി പരമശിവ ഭജനം നടത്തുക. ജന്മനാളിൽ ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തിക്കുന്നത് ഉത്തമമാണ്. കർക്കിടകക്കൂർ, പുണർദംകാൽ, പൂയം, ആയില്യം. അനുകൂല ഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന മാസമാണ്. അവിചാരിതമായ ധനലാഭമുണ്ടാകാം. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുന്നതിന് സാധിക്കും. കുടുംബജീവിത സൗഖ്യം കൈവരിക്കുകയും ചെയ്യും. ആരോഗ്യപരമായി അനുകൂലമാണ്. വിവാഹം വാക്കുറപ്പിക്കും. സുഹൃത്ത് സഹായം ലഭിക്കുന്ന കാലമാണ്. തൊഴിൽ രംഗത്ത് അവിചാരിതമായ നേട്ടങ്ങൾ കൂടുതലായി വേണ്ടിവരും. മാനസിക സന്തോഷം വർദ്ധിക്കുന്ന തരത്തിൽ ജീവിതഗതിയിൽ മാറ്റമുണ്ടാകും. പ്രവർത്തന വിജയം കൈവരിക്കുകയും ചെയ്യും. തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള കാലമാണ്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള ധനവരുമാനം പ്രതീക്ഷിക്കാം. തൊഴിലുടമകൾ, മേലധികാരികൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഗണപതി ഭജനം നടത്തുക. വെള്ളിയാഴ്ചകളിൽ ഗണപതിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തര ജപം നടത്തുക. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രം, കാൽ. അനുകൂലമായ ഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന കാലമാണ്. കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവരിക്കും. ബന്ധുജനങ്ങളിൽ നിന്നുള്ള അനുകൂല ഫലങ്ങൾ ലഭിക്കാം. അലസതകൾ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കും. ദാമ്പത്യ വിഷമതകൾ ശമിക്കുന്ന കാലമാണ്. ബന്ധുജന സൗഖ്യം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്യും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. തൊഴിൽപരമായ യാത്രകൾ കൂടുതലായി വേണ്ടിവരും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. കുടുംബസൗഖ്യം ഉണ്ടാകും. മാസത്തിൻ്റെ പകുതി പിന്നിടുമ്പോൾ ആരോഗ്യപരമായ പുരോഗതികൾ ഉണ്ടാവുകയും ചെയ്യും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ അർഹിക്കുന്ന സാധുജനങ്ങൾക്ക് അന്നദാനം നടത്തുന്നതും ഉത്തമമാണ്. കന്നിക്കൂർ, ഉത്രമുക്കാൽ, അത്തം, ചിത്തിരേര. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് ആരോഗ്യ വിഷമതകൾ വന്നു ചേരാം. കരുതി വെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കും. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കാം. വരവിനൊപ്പം ചെലവും അധികരിക്കും. സന്താനഗുണം വർദ്ധിക്കുന്ന കാലമാണ്. ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും. ജോലിയിൽ ഉത്തരവാദിത്തം വർദ്ധിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കുന്ന കാലമാണ്. ശാരീരികമായ അരിഷ്ടതകൾ നേരിടുമെങ്കിലും അവ തരണം ചെയ്യാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും. പൊതുപ്രവർത്തനത്തിൽ അംഗീകാരം ലഭിക്കുന്ന കാലമാണ്. ഭവനം, വാഹനം എന്നിവയ്ക്കായി പണച്ചെലവുണ്ടാകും. നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കുകയും ചെയ്യും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീഭജനം നടത്തുക. തിങ്കളാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി
വിളക്കിന് എണ്ണ നൽകുക. നിത്യേന ഭവനത്തിൽ ദേവീ മഹാത്മ്യ പാരായണം നടത്തുക. തുലാക്കൂർ, ചിത്രയര, ചോതി, വിശാഖമുക്കൽ. അനുകൂലമായ കാലമാണ്. ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. തൊഴിൽപരമായും വളരെ അനുകൂലമായ സമയമാണ്. ചെറിയ ചെറിയ അപകടങ്ങളിൽ ചെന്ന് ഇടപെടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണം ചെലവിടും. മാതൃഗുണം ലഭിക്കുന്ന കാലമാണ്. ജീവിത പങ്കാളി വഴി നേട്ടങ്ങളുണ്ടാകും. മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാൻ ഇടയുള്ളതിനാൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വെണ്ണ, കദളിപ്പഴം ഇവ നിവേദിക്കുന്നത് ഉത്തമമാണ്. വൃശ്ചികം, വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട. സാമ്പത്തിക വിഷമങ്ങൾ നേരിടുമെങ്കിലും ബന്ധുജന സഹായത്താൽ അവ തരണം ചെയ്യും. തൊഴിലന്വേഷകർക്ക് പുതിയ ജോലി ലഭിക്കാം. ചെറിയ ആരോഗ്യ വിഷമതകൾക്ക് സാധ്യതയുള്ളതിനാൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ജീവിതത്തിൽ പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. എല്ലാ കാര്യത്തിലും ഒരുതരം അസംതൃപ്തി എപ്പോഴും നിലനിൽക്കുന്ന കാലമാണ്. ഏറ്റെടുത്ത ജോലികൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായി വരാം. അന്യരോടുള്ള പെരുമാറ്റത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയുള്ള സമയം കൂടിയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവുണ്ടാകും. ദോഷപരിഹാരത്തിനായി നിത്യേന ഭവനത്തിൽ ഗണപതി ഭജനം നടത്തുക. മാസത്തിൽ ഒരു തവണ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിക്കുന്നതും ഉത്തമമാണ്. ധനുക്കൂർ, മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. വരവിനേക്കാൾ ചെലവ് അധികരിക്കും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും. ബിസിനസ്സിൽ മികവ് പുലർത്തുന്നതിനും സാധിക്കും. സാമ്പത്തികമായ വിഷമതകൾ തരണം ചെയ്യും. പുതിയ ബിസിനസ് ആരംഭിക്കുകയും ചെയ്യും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരാം. ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. ഏജൻസി പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും. ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിക്കുന്നത് ഉത്തമമാണ്. നിത്യേന ഭവനത്തിൽ വിളക്ക് കൊളുത്തി നാമജപം നടത്തുന്നതും അനുകൂലമാണ്. മകരക്കൂർ, ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. സന്താനങ്ങളെക്കൊണ്ട് നേട്ടമുണ്ടാകും. അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം. മേലധികാരികളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകും. ശാരീരിക ക്ഷീണം വിട്ടൊഴിയും. രോഗസാധ്യതകൾ ഒഴിയുന്ന കാലമാണ്. ആഡംബര വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കാണുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ അധികമായി ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീ ഭജനം നടത്തുക. ജന്മനാളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി പഞ്ചദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തിക്കുന്നത് ഉത്തമമാണ്. കുംഭക്കൂർ, അവിട്ടം, അരഭാഗം, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. സാമ്പത്തികമായ ചെറിയ വിഷമതകൾ ഉണ്ടാവാം. തൊഴിലന്വേഷണങ്ങളിൽ വിജയമുണ്ടാകും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ശമിക്കും. പ്രശസ്തി വർദ്ധിക്കുന്ന കാലമാണ്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും. സഹപ്രവർത്തകർ, അയൽവാസികൾ എന്നിവരിൽ നിന്ന് സഹായം ലഭിക്കും. ഭൂമിയിൽ നിന്ന് ധനലാഭം ഉണ്ടാവുകയും ചെയ്യും. ഇരുചക്രവാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പിണക്കം അവസാനിക്കും. ബന്ധുക്കളുമായി ചേർന്ന് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിജയിപ്പിക്കും. തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പരീക്ഷകളിൽ വിജയം കൈവരിക്കാവുന്ന കാലമാണ്. ജന്മനാളിൽ വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി നടത്തിക്കുന്നത് ഗുണഫലങ്ങൾ അധികരിക്കുന്നതിന് സഹായകരമാണ്. മീനക്കൂർ, പോരുരുട്ടാതിക്കാൽ, ഉത്രട്ടാതി, രേവതി. പ്രതിസന്ധികളെ ഓരോന്നായി അതിജീവിക്കും. വിവാഹമാലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ലഭിക്കും. ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാം. വ്യവഹാര വിജയം പ്രതീക്ഷിക്കുകയും ചെയ്യാം. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. സാമ്പത്തികപരമായ വിഷമതകൾ അലട്ടുകയും ചെയ്യും. അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുകയും ചെയ്യാം. കുടുംബസൗഖ്യവർദ്ധന പ്രതീക്ഷിക്കാം. ജീവിത സൗഖ്യം കൈവരിക്കുന്ന കാലമാണ്. ഗുണവർദ്ധനവിനായി ശിവനെ ഭജിക്കുക. ജന്മനാളിൽ ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തി മലർ നിവേദ്യം നടത്തുന്നത് ഉത്തമമാണ്. നമസ്കാരം.